നമസ്കാരം എല്ലാവർക്കും. ഡോൺസ് ക്ലാസ് ലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിവരം സംസാരിക്കാനാണ്. തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കിടിലൻ സൈനിങ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇതൊരു വളരെ തന്ത്രപരമായിട്ടുള്ള സൈനിങ് ആണെന്ന് നമുക്ക് പരിധിവരെ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ താരത്തിന്റെ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും ഒന്നിലും കൺഫേം ആയിട്ട് ചെയ്തിട്ടില്ല. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടമായ മഞ്ഞപ്പഴയുടെ ഒഫീഷ്യൽ പേജിൽ ഈ താരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ താരം വരുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ആ താരം ആരാണെന്നും എന്താണെന്നും എന്താണ് ഈ താരത്തിന് ഇത്രയധികം പ്രത്യേകത എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയുടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ വീക്ഷ പിടിയാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നമുക്ക് വേണം വീഡിയോയിലേക്ക്. ഈ സൈനികവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഇന്ത്യ വേഴ്സസ് ഒമാൻ മത്സരം നമ്മുടെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് മത്സരങ്ങൾ ഇന്ന് നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നാണ് ഇന്ത്യയുടെ മത്സരത്തിന് തുടക്കം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നല്ല രീതിയിൽ പ്രാർത്ഥനയോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന ഒരു മത്സരം തന്നെയാണ്. അപ്പോൾ 7:30 ഏഷ്യനെറ്റ് പ്ലസിൽ മലയാളം കമന്ററിയോടുകൂടെ ഈ മത്സരം കാണാൻ പറ്റുമെന്നുള്ള കാര്യം ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ മത്സരത്തിന് ശേഷമുള്ള റിവ്യൂ എന്തായാലും തീർച്ചയായിട്ടും ഇന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. സോ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ന്യൂസിലേക്ക് തിരിച്ചു വരാം. അപ്നീത് ഭാരതി എന്നാണ് ഈ താരത്തിൻ്റെ പേര്. 21 വയസ്സുള്ള നേപ്പാൾ സ്വദേശിയായിട്ടുള്ള അപ്നീത് ഭാരതി. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 7 ഫോറിൻ താരങ്ങളുടെയും സൈനിങ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് വീണ്ടും ഒരു നേപ്പാൾ സ്വദേശി? അപ്പോൾ നേപ്പാളിൽ നിന്നുള്ള ഈ ഒരു സ്വദേശി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഫോറിൻ സൈനിങ് ആകില്ല എന്നുള്ള ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ ഇദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ്. അദ്ദേഹം നേപ്പാളിലെ കഠ്മണ്ഡു എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ലക്കിയസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. അതായത് ഇദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിനും അതുപോലെ തന്നെ നേപ്പാൾ ഇന്റർനാഷണൽ ടീമിലും കളിക്കാനുള്ള ഒരു എലിജിബിലിറ്റി ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഇത് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരുപാട് ക്ലബുകളിൽ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് വെറും 21 വയസ്സ് മാത്രമാണെന്നുള്ളതും ഇദ്ദേഹത്തിന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. ഈ 21-കാരന് എന്താണ് ഇത്രയധികം എക്സ്പീരിയൻസ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് ഇദ്ദേഹത്തിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 6 ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ ഒരു ഹൈറ്റുള്ള പ്ലെയർ തന്നെയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് 3 പൊസിഷനിൽ ഇദ്ദേഹത്തിനെ പിക്ക് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും സെൻറ്റർ ബാക്കായിട്ടും റൈറ്റ് ബാക്കായിട്ടും ഇദ്ദേഹത്തെ കളിപ്പിക്കാവുന്ന ഒരു ഓപ്ഷൻ നമുക്കിതിലുണ്ട് എന്നുള്ളതും ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ കൺഫേം നടത്തിയിട്ടില്ലെങ്കിലും ഇദ്ദേഹം പ്രീ സീസൺ ക്യാമ്പുമായി ചേർന്നു എന്നുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കരിയർ ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ 13 വയസ്സിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഇദ്ദേഹം ഡൽഹിയിലായിരുന്നു സ്പെൻഡ് ചെയ്തതെങ്കിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം സിംഗപ്പൂരിലേക്ക് പോയി. അവിടെ അദ്ദേഹം 13 തന്നെ U16 സ്ക്വാഡിൽ ഉൾപ്പെട്ട് അവിടെ കളിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ 2014 എന്ന് പറയുന്ന ഈ ഒരു വർഷം എത്തുമ്പോഴേക്കാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ഏത് രീതിയിലേക്ക് അദ്ദേഹം ചൂസ് ചെയ്യണമെന്ന് അദ്ദേഹം തന്നെ തീരുമാനിച്ചത്. 2014 അദ്ദേഹം സ്പെയിനിലേക്ക് മൂവ് ചെയ്യുന്നത്. സ്പെയിനിലെ ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹം ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നു. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച തുടക്കം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. 2014 അദ്ദേഹം റിയൽ വാലഡോളിലുമായി സൈൻ ചെയ്യുകയാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങുന്നത്. 2014 മുതൽ 2016 വരെയുള്ള ഒരു ലോങ് കരിയർ തന്നെ അവിടെ അദ്ദേഹം സ്പെൻഡ് ചെയ്തു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവിടെ ഏറ്റവും മികച്ച കോച്ചിങ് രീതിയിൽ നല്ല രീതിയിലുള്ള പ്രകടനം കൊണ്ടും അദ്ദേഹം നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനും അതുപോലെ തന്നെ ആ ഒരു ക്ലബ്ബിലെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ ഭാവി നല്ല രീതിയിൽ ഉപകാരപ്രദമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പാനിഷ് ക്ലബ്ബുമായി ബന്ധപ്പെട്ടുള്ള ഒരു താരമാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് എന്നുള്ളതും എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ക്ലബ്ബോട് കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ കരിയർ അവിടെ നിൽക്കുന്നില്ല. അതിനുശേഷം 2017 എന്ന് പറയുന്ന ഈ ഒരു വർഷത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പോർച്ചുഗീസ് ക്ലബ്ബായിട്ടുള്ള സ്പോർട്ട് യുനാവോസ് എൻട്രൻസി എന്ന് പറയുന്ന ക്ലബ്ബുമായിട്ട് കരാറിലെത്തുകയാണ്. അപ്പോൾ പോർച്ചുഗീസ് ക്ലബ്ബിലും അദ്ദേഹം ഒരുപാട് കളി കാഴ്ചവെക്കുകയും മോസ്റ്റ് പ്രോബബ്ലി അദ്ദേഹത്തിന് ഒരുപാട് അവസരം ലഭിക്കുകയും ചെയ്ത ഒരു ക്ലബ്ബ് തന്നെയായിരുന്നു ഈ ഒരു പോർച്ചുഗീസ് ക്ലബ്ബ്. അപ്പോൾ ഈ രണ്ട് ക്ലബ്ബുകളിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം വരുന്നത് ഇന്ത്യയിലേക്ക് തന്നെയാണ്. ISL ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്കാണ്, നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിലേക്കാണ് എന്നുള്ളത് ഏറ്റവും വലിയൊരു പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഒരു ഇന്ത്യൻ സൈനിങ് ആണെങ്കിൽ കൂടെ ഒരു മികച്ച ഫോറിൻ ടച്ചുള്ള ഒരു സൈനിങ് ആണെന്ന് നമുക്ക് പറയാം. അപ്നീത് ഭാരതി എന്ന് പറഞ്ഞ ഈ ഒരു താരം ഇന്ത്യൻ ടീമായി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കളിക്കുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളാണ് ഇനി നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുക എന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും ഈ താരത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇനിയും അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരാനുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം കൂടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകൂടെ നമ്മൾ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റേ വീഡിയോ മറ്റൊരു ദിവസമായി മറ്റാറുമായി കണ്ടുപിടുന്നതായിരിക്കും. ബൈ.